പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം അധ്യായം 21 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാച്ചു പിടിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റു ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവരിവരും ഒരുമിച്ച് ഓടി, എന്നാൽ മറ്റു ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു, എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയുടെ കൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുറ്റി വെച്ചിരുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റു ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നുമില്ല. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. ഈശോ മിശിഹായൻ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഉത്താന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ്. ഉത്ഥിതനായ ഈശോയുടെ സമാധാനം നിങ്ങളെ, നിങ്ങളുടെ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ജനനസമയത്ത് മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന്. ഈശോ തൻ്റെ പരസ്യജീവിതം അവസാനത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നിട്ട് പോകുന്നു. അത് ലോകം നൽകുന്ന പോലെയല്ല. ഉത്ഥാനം ചെയ്ത ഈശോ ആദ്യമായിട്ട് പറഞ്ഞതും നിങ്ങൾക്ക് സമാധാനമെന്നാണ്. എല്ലാ രീതിയിലും ഈശോ സമാധാനമാണ് മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതും ആ സമാധാനമാണ് അവൻ ഭൂമിയിലെങ്ങും ഇന്ന് നൽകിക്കൊണ്ടിരിക്കുക. മനുഷ്യ സംബന്ധിച്ച് മനഃശാസ്ത്രം പറയുക, അവന് 5 രീതിയിലുള്ള ഭയങ്ങളുണ്ടെന്നാണ്. മരണഭയം, അംഗവൈകല്യ രോഗഭയം, പരാജയ ഭീതി, അപമാനഭയം, ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയം. ഈ 5 ഭയങ്ങൾ ഇന്ന് മനുഷ്യനെ ഓരോ രീതിയിൽ പിടികൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭയത്തിൽ നിന്ന് അവന് പൂർണ്ണമായും ഒരു വിടുതൽ അല്ലെങ്കിൽ മോചനം വേണമെങ്കിൽ അവൻ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിലേക്ക് തിരിയണം. റോമാലേഖനം 1:21 അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിച്ച് ചെയ്തില്ല. അതുകൊണ്ട് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടു പോവുകയും ചെയ്തു എന്ന് വചനം പറയുന്നുണ്ട്. ഇന്ന് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒഴിഞ്ഞു മാറാനോ ആ ദൈവത്തെ നിഷേധിക്കാനോ ഒക്കെയുള്ള അവൻ്റെ വഴിയിൽ അവ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ ദൈവം ചിലപ്പോഴൊക്കെ മനുഷ്യന് തടസ്സമായി വരുന്നുണ്ട്. കാരണം ഇന്ന് മനുഷ്യൻ അന്വേഷിക്കുന്നത് സുഖവും സമ്പത്തും സ്റ്റാറ്റസുമാണ്. എന്നാൽ ദൈവം അങ്ങനെയല്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യന് ഇന്ന് സമാധാനമാണ് നഷ്ടപ്പെട്ടു പോകുക. സഭാപ്രസംഗ പുസ്തകത്തിൽ 7:29 പറയുന്നുണ്ട്,
ദൈവം മനുഷ്യനെ സരളഹൃദയനെ ശിക്ഷിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവനെ തന്നെ സൃഷ്ടിയാണെന്ന് പറയുക. ഇന്ന് മനുഷ്യൻ സങ്കീർണതയുടെ ലോകത്താണ്, അതുകൊണ്ട് അവൻ സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു. ദൈവം സൃഷ്ടിച്ച ആ സരളഹൃദയം ഇന്ന് അനേകം സങ്കീർണ പ്രശ്നങ്ങളാൽ കലുഷിതമായിരിക്കുമ്പോൾ മനുഷ്യൻ ഇന്ന് അന്വേഷിക്കുന്നുണ്ട് എവിടെയെങ്കിലൊക്കെ സമാധാനം വേണമെന്ന്. അത് സമാധാനത്തിൻ്റെ ആ വലിയ ദിവസമാണ് ഈസ്റ്റർ നമുക്ക് തരിക. അതുകൊണ്ട് ഈസ്റ്ററിൻ്റെ ഈ നല്ല ദിവസത്തിൽ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കാനായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായം 20 പറയുന്നുണ്ട്, ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും എന്നെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞങ്ങൾ അവനോട് വസിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് വസിക്കാൻ തക്കവിധം, ദൈവത്തിന് സമാധാനം ഹൃദയങ്ങളിൽ നിറയാൻ തക്കവിധം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം. ഈ ഉത്താതിരുന്നാൾ നമ്മോട് പറയുക, യേശുവിൻ്റെ മരണത്തോടു കൂടെ ശിഷ്യന്മാർ നിരാശയിലാണ്ട് പോയി. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ആ പഴയ ജീവിത രീതിയിലേക്കൊക്കെ തിരിച്ചുപോയി എന്നാണ് പറയുക. ക്രൈസ്തവ ലോകം കഴിഞ്ഞ 50 ദിവസങ്ങളായിട്ട് നെറ്റി കുരിശ് വരച്ചുകൊണ്ട് ആരംഭിച്ച് ഈശോയുടെ പീഡാസഹന മരണ ഉത്താന്തി പങ്കുചേരുമ്പോൾ, ഈ കഴിഞ്ഞു പോയ 50 ദിവസങ്ങളിൽ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് പടനിലവും വേണ്ട എന്ന് പറഞ്ഞതും എന്നാൽ ഉപേക്ഷിക്കാത്തതുമായ ചില കാര്യങ്ങളൊക്കെയുണ്ട്. ചില മനുഷ്യർ നോമ്പിൻ്റെ ഭാഗമായിട്ട് 50 ദിവസം മുടങ്ങാതെ പള്ളിയിൽ പോകുന്നവരുണ്ട്. ഈസ്റ്റർ കഴിഞ്ഞ് 54-ാം ദിവസം അത് ഉപേക്ഷിക്കരുത്. ഈ 50 ദിവസം ദുശീലങ്ങളോട്, മദ്യപാനം, പുകവലി, അങ്ങനെ ദുശീലങ്ങൾ വിട പറഞ്ഞവരുണ്ട്. എന്നാൽ 50-ാം ദിവസം അത് ആരംഭിക്കരുത്. വേണ്ടെന്ന് വെച്ചാൽ ചിലതൊക്കെ നമ്മൾ വീണ്ടും നോമ്പിൻ്റെ ഭാഗമായി ഉപേക്ഷിച്ച മത്സ്യമാംസാദികൾ ഈസ്റ്റർ നമ്മൾ വീണ്ടും തുടരുമ്പോൾ, എന്നാൽ ഉപേക്ഷിച്ച ദുശീലങ്ങൾ വീണ്ടും തുടരാനായിട്ട് തീരുമാനമെടുക്കരുത്. അതുകൊണ്ട് ഈ ഉത്താതിരുന്നാളിൻ്റെ ഈ നല്ല ദിവസങ്ങളിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാനുള്ള ഉറച്ച തീരുമാനമെടുക്കാം. അതാണ് ഉത്താതിരുന്നാൾ നമ്മോട് പറയുക. പ്രിയപ്പെട്ടവരെ, ഈശോ 3 ദിവസം മാത്രമേ കല്ലറയിലുണ്ടായിരുന്നുള്ളൂ. ദുഃഖവെള്ളി, അല്ലെങ്കിൽ വെള്ളി, ശനി, ഞായർ, മണിക്കൂർ നോക്കിയാൽ 36 മണിക്കൂറേ ഈശോ കല്ലറയിലുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുക. ആ ഈശോ കല്ലറ പൊളിച്ച് ഉത്താനം ചെയ്തു. അതുകൊണ്ട് നമുക്കും ഈ ഉത്തരവിനാളെ നമ്മൾ പറയുക, കല്ലറ പൊളിക്കാനാണ്. അതായത് നമ്മൾ നമുക്ക് വേണ്ടി തീർക്കുന്ന ചില കല്ലറകളുണ്ട്. ചില ദുശീലങ്ങളുടെ, ചില ആസക്തികളുടെ, ചില തർക്കദോഷങ്ങളുടെ, ചില പെരുമാറ്റ സ്വഭാവ വൈകല്യങ്ങളുടെ കല്ലറയുണ്ട്. ഇതൊരു പക്ഷേ മറ്റുള്ളവരുമായ ബന്ധങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി തീർത്ത കല്ലറയുണ്ട്. കണ്ടാൽ മിണ്ടാത്തതിൻ്റെ, ആവശ്യം കൂടാത്തതിൻ്റെ, ആവശ്യം വിളിക്കാത്തതിൻ്റെ, അയലോകങ്ങളിലേക്ക് കടന്ന് ചെല്ലാത്തതിൻ്റെ, ബന്ധുക്കളുമായിട്ടുള്ള അകന്നുപോയ ബന്ധങ്ങൾ, അറ്റുപോയ ബന്ധങ്ങൾ ഒക്കെയുണ്ട്. അതുകൊണ്ട് ഈ ഉത്താചം നമ്മൾ പറയുക, നാം നമുക്ക് വേണ്ടി പണിതും മറ്റുള്ള ബന്ധങ്ങളിൽ പണിതുമായിട്ടുള്ള എല്ലാ കല്ലറകളും നാം പൊളിക്കണം. ഈശോയുടെ ഉത്ഥാനം ആ കല്ലറയിൽ നിന്ന് ഈശോ ഉയർത്തെഴുന്നേറ്റ പോലെ നാം നമുക്ക് വേണ്ടി തീർത്തതും ബന്ധങ്ങൾ തീർത്തതുമായിട്ടുള്ള എല്ലാ കല്ലറകളും പൊളിച്ച് ഈ ഈശ്വരന് നാം ഉത്താനം ചെയ്യണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക. ജെറമ്യയുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 23-ാം വചനം ഇപ്രകാരം പറയുന്നു, എത്യോപ്യക്കാരന് അവൻ്റെ തൊലിയോ പുള്ളി പുളികി തൻ്റെ പുള്ളിയോ മാറ്റാനാകുമോ? എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ച് നിനക്ക് നന്മ ചെയ്യാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനമാണിത്. തിന്മ ചെയ്ത് ശീലിച്ച് നിനക്ക് നന്മ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ
തിന്മയുടെ എല്ലാ വശങ്ങളും നാം പാടെ ഉപേക്ഷിക്കണം. അതുകൊണ്ട് ആ തിന്മയുടെ കളറെല്ലാം പൊളിച്ച് നന്മയുടെ നല്ല വക്താക്കളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ആ കളറ് ശൂന്യമായി കണ്ടുവെന്ന്. ഇവിടെ വരെ ശൂന്യത എപ്പോഴും ഒരു വേദനയാണെങ്കിൽ, യേശുവിൻ്റെ കല്ലറ, യേശുവിനെ സംസ്കരിച്ച കല്ലറ ശൂന്യമായി കടന്നത് അത് പ്രതീക്ഷയുടേതാണ്. ശൂന്യത എപ്പോഴും നമുക്ക് വേദനകരമാണ്. എന്നാൽ യേശുവിൻ്റെ കല്ലറ ശൂന്യമായത് വേദനയല്ല, അത് പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഈ ഉത്തരവിനാൽ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആ ദൈവത്തെ നാം കാണണം. ജീവിക്കുന്നവനെ മരിച്ചവരുടെ നാം നോക്കരുത്, അന്വേഷിക്കരുത്. ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ആ വലിയ ബോധ്യം. ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും ദുഃഖങ്ങളും വേനുണ്ടാകുമ്പോൾ ഭയപ്പെടേണ്ട എന്നുള്ള തമ്പുരാന്റെ വചനം കേൾക്കാനായിട്ട് നാം കാതുകൊടുക്കണം. വീണ്ടും പറയുക, ജീവിതത്തിലെ വീഴ്ചകളിലേക്ക് നോക്കി കരയരുത്. ജീവിതത്തിലെ വീഴ്ചകൾ എണ്ണി എണ്ണി ഓർത്ത് കുറ്റബോധമോ നിരാശയോ ഉണ്ടാകരുത്. വീണ്ടും പറയുക, നീ അനുഭവിക്കുന്ന ആ ഉത്താനത്തിൻ്റെ സന്തോഷം, ആ ഉത്താനം ചെയ്ത തമ്പുരാൻ്റെ സാന്നിധ്യം നീ സഹോദരങ്ങളെ അറിയിക്കണം. അതാണ് ഈ തിരുനാൾ നമ്മോട് ആവശ്യപ്പെടുക. അതുകൊണ്ട് നമുക്ക് ഈ ഉത്താന തിരുനാളിൽ നമുക്ക് ഉത്താനം ചെയ്യാം. അത് പ്രതീക്ഷയുടേതായിട്ട് മാറണം. അപ്പോൾ ശിഷ്യന്മാർ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ അവരവരുടെ തൊഴിലേക്ക് തിരിച്ചു പോയെങ്കിൽ യേശു ഉത്താനം ചെയ്തുള്ള വലിയ പ്രതീക്ഷയിൽ അവർ തിരിച്ചു വരുന്നുണ്ട്. പിന്നീടുള്ള അവരുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ആ ഉത്തിതനായ യേശുവിനെയാണ് അവർ കൊണ്ടു നടക്കുക. എവിടെയോ ഒരിക്കൽ വായിച്ചു കടന്നു പോന്നു, ഒരു ഹൈന്ദവ സന്യാസി പറഞ്ഞു, യേശു ക്രിസ്തു ഉത്താനം ചെയ്തു എന്ന് എനിക്ക് വിശ്വാസമില്ല. എന്നാൽ ഉത്തിതനായ യേശുവിനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഈ മിഷണറിമാർ ഈ സ്ഥലങ്ങളിലൊക്കെ ഓടി നടന്ന് സുവിശേഷം പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ വിശ്വസിച്ചു പോകുന്നു, യേശു മരിച്ചവരെന്ന് ഉത്താനം ചെയ്തുവെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഉത്താനത്തിനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്: കുറ്റബോധത്തിലോ നിരാശയിലോ പെട്ട് ഇനി നീ കരയരുത്. ഇനി കരകയറി പോരാൻ പറ്റില്ല എന്ന് നീ വിചാരിക്കരുത്. നമുക്ക് ജീവിതം ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെയുണ്ട്. വേദനകളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത ആരാണ് ഭൂമിയിലുള്ളത്? എനിക്കറിയാം ഒരു അപ്പച്ചനെ, ഭാര്യയ്ക്ക് ക്യാൻസർ വന്ന് രണ്ട് ബ്രസ്റ്റും റിമൂവ് ചെയ്ത് ക്യാൻസർ രോഗിയായ ഭാര്യ, മൂന്ന് പെൺമക്കൾ, മൂന്ന് പെൺമക്കൾക്കും ഫിറ്റ്സിൻ്റെ അസുഖമുണ്ട്. മൂത്ത മകൾ വിവാഹം ആലോചിക്കുമ്പോൾ, സുന്ദരിയായ മകൾക്ക് ആലോചന വരുമ്പോഴൊക്കെ ആ മകൾക്ക് ഫിറ്റ്സിൻ്റെ അസുഖമെന്ന് പറയുമ്പോൾ ആർക്കും വേണ്ട. എന്നിട്ടും ആ മനുഷ്യന് നിരാശയില്ല. ആ മനുഷ്യൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ചിന്തയുണ്ട്, ജീവിതത്തിൻ്റെ ഭാരം നീക്കാനുള്ള ഏക മാർഗം ക്രിസ്തുവിലേക്ക് നോക്കുക എന്നതാണ്. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് നോക്കണം. ദുഃഖവെള്ളി തീരുന്നതല്ല ജീവിതം. ദുഃഖവെള്ളിയല്ല ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, മറിച്ച് ഈസ്റ്ററാണ്. ഈസ്റ്ററാണ്. ഏത് പള്ളിയിൽ പോകാത്ത ക്രിസ്ത്യാനിയും ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകും. ഇവിടെ വരെ ദുഃഖവെള്ളിയല്ല ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, ഈസ്റ്ററാണ്. ദുഃഖവെള്ളി യേശു മരിച്ചതിൻ്റെ ദിവസമാണ്. ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഈസ്റ്ററിന് പള്ളിയിൽ പോയില്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ക്രൈസ്തവീയത്തിൻ്റെ അടിസ്ഥാനം ഈസ്റ്ററാണ്. വിശ്വാസം ഈശോ ഉത്താനം ചെയ്തതാണെങ്കിൽ, അച്ഛൻ പറഞ്ഞ ഈ അപ്പച്ചൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് തൻ്റെ ക്യാൻസർ ബാധിച്ച ഭാര്യയെയും ഫിറ്റ്സിൻ്റെ രോഗങ്ങൾ മൂന്ന് പെൺമക്കളെയും തമിഴ്നാട് കരങ്ങളിൽ മരമേൽപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നു, പരാതിയൊന്നും ഇല്ല അച്ഛ, ഈ വലിയ ഭാരം ഞാൻ ചുമക്കണം. പരാതിയില്ലാതെ ആ മനുഷ്യൻ ചുമക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ വരെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ചിങ്ങനെ പറയും, ചില മനുഷ്യർ പറയാറുണ്ട് ഒത്തിരി സങ്കടങ്ങളുണ്ട്,
ചില വീട്ടിൽ എന്നും ഒരുപക്ഷെ നമുക്ക് വീട്ടാൻ പറ്റാത്തത്ര കടബാധ്യതയുള്ള കടൽ പോലെ കടബാധ്യതയുള്ള ചില മനുഷ്യരുണ്ട്. ഞങ്ങളിൽ എന്നും സമാധാനമില്ല എന്ന് പറയുന്ന മക്കളുണ്ട്. അപ്പച്ച എന്നും മദ്യപിച്ച് വീട്ടിൽ വന്ന് വഴക്കടിക്കുന്ന പറയുന്ന ഭാര്യയുണ്ട്, മക്കളുണ്ട്. എന്നും രോഗവും കഷ്ടപ്പാടും തന്നെ എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന വീട്ടുകാരുണ്ട്. ഇങ്ങനെയുള്ളവർക്കാണ് ഇന്ന് ഉത്തരവിനെ കൊണ്ട് ആവശ്യം. അവർക്കാണ് ഉത്തരവിനെ കൊണ്ട് ആവശ്യമുള്ളത്. ഒരുപക്ഷെ അവൻ എത്ര അധ്വാനിച്ചാലും അവൻ്റെ ജീവിതത്തിൻ്റെ വഴിയിൽ വന്നു പോയ കടബാധ്യതകൾ, കടലിനെ പോലെ കിടക്കുന്ന ആ കടബാധ്യത മുമ്പിൽ നിരാശപ്പെടുമ്പോൾ ഉത്തരനായ ഈശോ സമാധാനമായി അവന് വേണം. എന്നും വൈകുന്നേരമാകുമ്പോൾ അസമാധാനത്തിൻ്റെ മാത്രം സ്വരമുയരുന്ന ഭവനങ്ങളിൽ നിന്ന് ഉത്തരനായ ഈശുവിൻ്റെ സമാധാനം കടന്നു തരണം. മദ്യപിച്ച് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുമ്പോൾ കരയുന്ന ഭാര്യ, കരയുന്ന മക്കൾ, അവർക്ക് വേണം ഉത്തരനായ ഈശോയെ തങ്ങളുടെ അപ്പച്ചൻ്റെ തൻ്റെ ഭർത്താവിൻ്റെ ദുശീലങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണം. ഇന്ന് രോഗങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രം പേരുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ ഉത്തരനായ ഈശോയെ അവൻ്റെ വീട്ടിൽ സമാധാനം കൊണ്ടുവരാൻ. പ്രിയപ്പെട്ടവരെ, ഉത്തരനായ യേശുവിൻ്റെ ആ വലിയ സമാധാനം നമുക്ക് വേണം. പ്രത്യാശയായി ഈസ്റ്റർ പ്രത്യാശ തിരുനാളാണ്. നീ തകർന്നു പോയിട്ടില്ല, നീ തകർന്നു പോയിട്ടില്ല, നീ വീണു പോയിട്ടില്ല. നിന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് തമ്മിലാണ് സാധിക്കും. വീണ്ടെടുക്കാൻ ആവാത്ത വിധത്തിൽ രോഗങ്ങളോ ദുഃഖങ്ങളോ കടബാധ്യതകളോ ഒന്നുമല്ല നിന്റെ ജീവിതം, മറിച്ച് തമ്പുരാന് നിന്നെ വീണ്ടെടുക്കാൻ സാധിക്കും. അതാണ് ഉത്തരനായ ഈശോ നമ്മോട് പറയുക. അതുകൊണ്ട് ഉത്തരനായ യേശുവിനേക്ക് നോക്കി ജീവിക്കാനായിട്ടാണ് ഈ തിരുനാൾ നമ്മോട് ആവശ്യപ്പെടുക. നീ എൻ്റെ ദുഃഖങ്ങളിലേക്ക്, വേദനകളിലേക്ക്, പ്രയാസങ്ങളിലും നോക്കി നിന്നാൽ അതിന് വലുതായി വലുതായി വരും. പക്ഷേ നീ നിന്റെ ദുഃഖങ്ങളും നിന്റെ വേദനകളും പ്രയാസങ്ങളുമായി ഈശോയെ നോക്ക്. പത്താഴ്ച സുവിശേഷം 11:29 പറയുന്നു, അധ്വാനിക്കുന്ന ഭാരം വഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന കല്ലുകൾ ഉരുട്ടി മാറ്റാൻ ദൈവം തൻ്റെ മാലാഖ അയക്കും എന്ന പ്രത്യാശയുള്ളവർക്കേ ഉയർപ്പിൻ്റെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന കല്ലുകൾ അത് ഉരുട്ടി മാറ്റാനായിട്ട് ദൈവത്തിന് സാധിക്കും, ദൈവം മാലാഖ അയക്കും. നീ ഒരിക്കലും നിന്റെ പ്രശ്നങ്ങളാകുന്ന പ്രതിസന്ധികളാകുന്ന വെല്ലുവിളികളാകുന്ന കല്ലിലേക്ക് നോക്കിയിരിക്കരുത്. മറിച്ച് ഒരു ദിവസം വരും നിനക്ക് ദൈവം സ്വാതന്ത്ര്യമായി, സമാധാനമായി, വിശുദ്ധിയായി ദൈവം അയക്കും. അല്ലാതെ ആ ദിനത്തിൻ്റെ നല്ല മണിക്കൂറുകളിൽ കടന്നു പോകുമ്പോൾ അത് പ്രാർത്ഥിക്കാം, ഉത്തരനായ ഈശോയെ നീ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യവും സമാധാനവും വിശുദ്ധിയും നൽകി എന്നെയും ഉയർപ്പിക്കണേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ഉത്തരനായ ഈശോ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഉത്തരനായ ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഉത്തരനായ യേശു നിങ്ങളുടെ ജീവിത വഴിയിൽ നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.